മലയാള സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യമാണ് നടൻ സിദ്ദിഖ്. ഹാസ്യതാരമായി എത്തി വില്ലൻ വേഷങ്ങളിലും സ്വാഭാവിക വേഷങ്ങളിലും താരം തിളങ്ങുന്നുണ്ട്. നടൻ ദിലീപിന്റെ അടുത്ത സുഹൃത്താണ് സിദ്ദിഖ്. നടിയെ ആക്രമിച്ച കേസിൽപ്പെട്ട ദിലീപിനെ പരസ്യമായി തന്നെ സിദ്ദിഖ് പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോൾ താരത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ TJS ജോർജ് രംഗത്തെത്തിയിരിക്കുകയാണ്. സിദ്ദിഖിൻ്റേത് ഒരു സ്ത്രീലമ്പടൻ്റെ രൂപമാണെന്നും അധികാരമാണ് അദ്ദേഹത്തിന് മുഖമുദ്രയെന്നും TJS ജോർജ് പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിലപാട്, സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ, ഭാര്യയുടെ ആത്മഹത്യ എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജോർജിൻ്റെ വിമർശനം. സമകാലികം മലയാളം ആഴ്ചപ്പതിപ്പിലെ വിയോജനക്കുറിപ്പ് എന്ന ലേഖനത്തിലാണ് TJS ൻ്റെ പ്രതികരണം. ഒരു ധിക്കാരിയുടെ ഗർവം, ബുദ്ധിശൂന്യതയും എന്നാണ് ലേഖനത്തിൻ്റെ തലക്കെട്ട്. ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ബയോഡാറ്റ എന്ന ചരിത്ര സാഹിത തയ്യാറാക്കിയാൽ സിദ്ദിഖ് എന്ന മനുഷ്യന്റെ വ്യക്തിത്വം തെളിഞ്ഞു വരുന്നത് കാണാം. നടി ആക്രമിക്കപ്പെട്ട കേസിലാണ് ടിയാൻ തന്റെ ഒറ്റയാൻ സവിശേഷത എടുത്തുകാട്ടിയത്. ആക്രമിക്കപ്പെട്ട നടിയുടെ നിസ്സഹായതയിൽ പൊതുസമൂഹത്തിന്റെ സഹതാപം തോന്നിയപ്പോൾ ആക്രമണത്തിന് മുതിർന്നയാളുടെ വശത്താണ് സിദ്ദിഖ് സ്ഥാനമുറപ്പിച്ചത്. എന്റെ സ്നേഹിതന്റെ വാക്കുകളല്ലാതെ മറ്റൊന്നും വിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നായിരുന്നു ന്യായീകരണം. ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്ന് സ്നേഹിതനെ ബോധ്യപ്പെടുത്തി നന്മയുടെ വഴിക്ക് തിരിയാൻ തക്ക പൗരബോധമില്ലാതെ പോയതാണ് കാരണം. പലതരം അപവാദങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും നടുവിലാണ് ഈ സിനിമാ താരത്തിന്റെ ജീവിതം. ആദ്യത്തെ ഭാര്യ ആത്മഹത്യ ചെയ്തതിന്റെ വിശദ വിവരങ്ങൾ ആരും അന്വേഷിച്ചിട്ടില്ല എന്നത് സമൂഹത്തിന്റെ ഒരു മര്യാദ എന്ന് കരുതിയാൽ മതി. അടുത്ത കാലത്ത് രേവതി സമ്പത്ത് എന്ന നടി സിദ്ദിഖിനെതിരെ ഫേസ്ബുക്കിൽ പരസ്യമായി പരാതികൾ പ്രസിദ്ധപ്പെടുത്തി. തനിക്ക് 21 വയസ്സുള്ളപ്പോൾ തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ വെച്ച് തന്നെ ലൈംഗികമായി അതിക്രമിക്കാൻ ഈ മുഖം മൂടിയിട്ട ജെന്റിൽമാൻ എന്ന് നടിക്കുന്നയാൾ ശ്രമിച്ചു എന്നാണ് അവർ പറഞ്ഞത്. യൂട്യൂബിൽ മറ്റൊരു സ്ത്രീ വിശദ വിവരങ്ങൾ വെളിപ്പെടുത്തി സിദ്ദിഖിനെ വിമർശിക്കുന്നുണ്ട്. സാമാന്യ മര്യാദകൾ പോലും അവഗണിച്ച് നിരന്തരം മുന്നേറുന്ന ഒരു സ്ത്രീലമ്പടന്റെ രൂപമാണ് ആരോപണങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും രൂപപ്പെടുന്നത്. ധിക്കാരമാണ് നടൻ സിദ്ദിഖിന്റെ മുഖമുദ്ര. ഞാൻ എന്ന ഗർവാണ് സിദ്ദിഖിന്. മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുന്നുവെന്ന് അടുത്തിടെ സിദ്ദിഖ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്ര നല്ല ഒരു മനുഷ്യനെ തലതിരിഞ്ഞ മാധ്യമങ്ങൾ എന്തിനു വേട്ടയാടുന്നു എന്ന ചോദ്യവും ഉയരുന്നു. വാസ്തവത്തിൽ പെൺ ബലഹീനതകളെ ചൂഷണം ചെയ്യാൻ പ്രമാണികൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരെ വേട്ടയാടാൻ ചിലരെങ്കിലും ധൈര്യപ്പെട്ടല്ലോ എന്നത് സമൂഹത്തിന് ഒരാശ്വാസമായിട്ടാണ് കാണേണ്ടത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.